ലവ് യു സെവൻ ടൈംസ് എന്ന ഡ്രാമയുടെ 16-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ചുഗോങ് പോയ ശേഷം സുമിങ് അവിടെ നിന്ന് അവൻ കുറെ കാലമായി തയ്യാറാക്കിക്കൊണ്ടിരുന്ന സോൾ ഷട്ടറിംഗ് ആരോയിലേക്ക് കുറെ ശക്തി പ്രയോഗിക്കുന്നുണ്ട്. തങ്ഹായിക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനാണ് അവനത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. 30,000 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ വംശത്തിലുള്ളവരെല്ലാം അവൾ കൊന്നു എന്നറിഞ്ഞ് അവനെത്തിയപ്പോഴേക്കും സംഹായി ശൂന്യതയിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. ചുഗോങ് ബോധമില്ലാതെ അവിടെ കിടപ്പുണ്ട്. അവനെ കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ഹൗഷാനാണ് ചുഗോങ് അവന്റെ പ്രൈമോർഡിയൽ സ്പിരിറ്റിന്റെ പകുതിയിൽ കൂടുതൽ ഉപയോഗിച്ച് സംഹായി കൊന്നു എന്ന് അവനെ അറിയിച്ചത്. ചുഗോങ് തന്നെയാണോ അത് ചെയ്തത് എന്ന കാര്യത്തിൽ സുമിങ്ങിന് ഇപ്പോൾ സംശയമുണ്ട്. സിഹായി മനുഷ്യരൂപത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവൻ്റെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടു കിട്ടിയിട്ടില്ല. അവന് മരുന്നുകൾ റെഡിയാക്കിയും അവനെ ശുശ്രൂഷിച്ചുകൊണ്ടും ലുവോ കൂടെ തന്നെയുണ്ട്. പക്ഷേ അവൾ ആരാണ് എന്ന് അവനറിയില്ല. മനുഷ്യരൂപത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം അന്വേഷിച്ചത് ലിയാനെക്കുറിച്ചാണ്. പക്ഷേ അവനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് അവൾ പറഞ്ഞത്. മാത്രമല്ല അവൻ കല്ലിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ട് 100 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് അവൻ്റെ സുഹൃത്തുക്കളായിരുന്നവരൊക്കെ എന്നെ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആരെയും കാണാൻ പറ്റില്ല. മാത്രമല്ല അവൻ്റെ ശരീരം പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ലാത്തതിനാൽ അവന് അനങ്ങാൻ കഴിയില്ല. അവിടെ തന്നെ കഴിയുന്നതാണ് നല്ലത് എന്ന് അവൾ അറിയിക്കുന്നു. പോയേ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുതിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നില്ല. അവൻ്റെ ഹൃദയവും ശക്തികളുടെ പകുതിയും നഷ്ടപ്പെട്ടിരിക്കുന്നതായി അവന് മനസ്സിലാക്കാൻ പറ്റുന്നു. അവൻ്റെ കൂടെ ഇപ്പോഴുള്ള ലുവോ തന്നെയാണ് മുമ്പ് അവൻ്റെ ഒപ്പം പൂവായി ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ മുലവംശത്തിലുള്ള ആരും അവനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവൾ തൻ്റെ ശക്തി അവൻ്റെ ഉള്ളിലേക്ക് പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലിയാൻ ട്രിബുലേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയ സ്ഥിതിക്ക് അവൾ ശക്തി പ്രയോഗിച്ചാൽ അവനെ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ അവൾ അവൻ്റെ ശരീരത്തിലേക്ക് അങ്ങനെയൊന്നും പ്രയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് അവൻ ഇത്രയധികം ക്ഷീണം അനുഭവപ്പെടുന്നത്. അവൻ റിക്കവർ ആകാനുള്ള മരുന്നുകൾ ഉണ്ടാക്കി നൽകുക മാത്രമാണ് അവൾ ഇപ്പോൾ ചെയ്യുന്നത്. എത്ര കാലം അവനിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള കാര്യം അവൾക്കും അറിയില്ല. ട്രിബുലേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടും ഇതുവരെ ലീ കാണാൻ വരാത്തത് കൊണ്ട് സാങ്ഷി അവനെ അന്വേഷിച്ച് ഫേറ്റ് ബ്യൂറോയിലെത്തുന്നു. അവൻ അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വിദ്യദേവതയോട് അവൾ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അവനെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായല്ലോ എന്ന് വിദ്യദേവതയും അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. നൈൻ സ്കെയിൽ പീക്സ് എന്ന ഒരു അപൂർവ വിദ്യ പഠിച്ചതിനെ കുറിച്ച് ലീ മിക്കവാറും പറയാറുണ്ടായിരുന്നല്ലോ. ചിലപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ഭൂമിയിലേക്ക് അങ്ങനെ പോയതായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വിദ്യദേവത അവളെ സമാധാനിപ്പിക്കുന്നു. സാങ്ഷി അവിടെ നിന്ന് നേരെ പോയത് ചുഗോങ്ങിൻ്റെ അടുത്തേക്കാണ്. ഓർമ്മകളോടെയാണ് അവൻ ഭൂമിയിലേക്ക് വന്നതെന്ന് അവൾ നേരത്തെ ചോദിച്ചതിന് മറുപടി പറയാതെയായിരുന്നല്ലോ അവൻ തിരിച്ചു പോയത്. അതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കാനാണ് അവൾ വന്നിരിക്കുന്നത്. ഇത്തവണ സത്യം പറയേണ്ടി വരുന്നു. ഇതിനു മുമ്പത്തെ തവണ അവൾ ഓർമ്മകളോടെയാണല്ലോ വന്നത്. അതുകൊണ്ട് ഇപ്പോൾ രണ്ടുപേരും തുല്യരായി എന്ന് കരുതിയാൽ മതി എന്നവൻ പറയുന്നു. ഓർമ്മകൾ ഉണ്ടായിട്ടും മനഃപൂർവ്വമാണ് അവിടുത്തെ പണിയൊക്കെ ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടുത്തിയതല്ലേ എന്ന് ചോദിച്ച് അവൾ പരാതി പറഞ്ഞപ്പോൾ അതിനു മുമ്പ് അവൾക്ക് ഓർമ്മകൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ കഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് അവനും പറയുന്നു. പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിക്കുന്നുള്ളുന്നൊക്കെയുണ്ട്. അവൻ ഹൃദയം നൽകിയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ പിടിവിട്ടത്. അവന് കഴിക്കാൻ കുറച്ച് ക്രാബ് ആപ്പിൾ കേക്ക് റെഡിയാക്കിക്കൊണ്ടായിരുന്നു അവൾ വന്നത്. അത് അവന് നൽകിയിട്ട് അവൻ്റെ അടുത്തിരുന്ന് സ്വാതന്ത്ര്യത്തോടെ അവൾ സംസാരിക്കുന്നു. മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ നിന്റെ മാസ്റ്ററല്ല എന്നവൻ ഓർപ്പിക്കുന്നു. മാസ്റ്ററോടുണ്ടായിരുന്ന പോലെ സ്വാതന്ത്ര്യം കാണിക്കുന്നത് ഇഷ്ടമല്ലാത്തതായിരിക്കണം അവനങ്ങനെ പറഞ്ഞത്. എന്ന് തെറ്റിദ്ധരിച്ച് ഇനി ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല എന്ന് പറഞ്ഞ് അവൾ അപ്പോൾ തന്നെ പോകുന്നു. പക്ഷേ അവൻ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. അവൾ തിരിച്ച് മാരേജ് ഭവനിലെത്തി അന്ന് മുഴുവൻ അതിൻ്റെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ചുഗോങ്ങിൻ്റെ അസിസ്റ്റന്റ് ഷിങ് അവൻ്റെ ലവറെ കാണാൻ മിക്കവാറും അവിടെ വരാറുണ്ടല്ലോ. സാങ്ഷി ദേഷ്യപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോൾ അവളെ ഇഷ്ടമില്ലാത്ത കൊണ്ടായിരിക്കില്ല ചുഗോങ്ങിനെ പറഞ്ഞത്. ഭൂമിയിലുണ്ടായിരുന്ന മാസ്റ്ററോ ചുഗോങ്ങും മാത്രമായിട്ടല്ലാതെ യുദ്ധദേവനായ ചുഗോങ്ങിനെ അവൾ ഇഷ്ടപ്പെടണമെന്നായിരിക്കണം അവൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവളാകെ മൂഡ് ഓഫായി നിൽക്കുന്നത് കണ്ട് മാസ്റ്ററും അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് അവൾക്കപ്പം നൂലുപയോഗിച്ചൊരു കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ അവൾ കേക്ക് കൊണ്ട് കൊടുത്ത പാത്രം തിരികെ നൽകാനെന്ന യാചന ചുഗോങ് അവിടെ എത്തിയത്. രാവും പകലും മിസ് ചെയ്യുന്ന ഒരാളെ കാണാൻ ഇങ്ങനെ എക്സ്ക്യൂസിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് മാസ്റ്റർ പാത്രം വാങ്ങി അകത്തേക്ക് പോകുന്നു. നേരത്തെ ഞാൻ മുഴുവൻ പറഞ്ഞിരുന്നില്ല, നീ മാസ്റ്ററായിട്ട് മാത്രം എന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരുമിച്ച് 3 ട്രിബുലേഷൻ പോയി കഴിഞ്ഞു. യുദ്ധദേവനായ ചുഗോങ് എന്ന രീതിയിൽ നിനക്കെന്താണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് എനിക്കറിയേണ്ടത് എന്നവൻ പറയുന്നു. ഇഷ്ടമാണ് എന്നവൾ അപ്പോൾ തന്നെ പറയാൻ തുടങ്ങിയെങ്കിലും മറുപടി ഇപ്പോൾ പറയേണ്ട എന്ന് പറഞ്ഞവൻ തടയുന്നു. നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്, നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, അപ്പോൾ മറുപടി നൽകിയാൽ മതി എന്നവൻ പറയുന്നു. ബർത്ത്ഡേ ആണ് എന്ന് അവൻ അറിയാമെന്ന് അറിഞ്ഞപ്പോൾ അവൾ ശരിക്കും ഹാപ്പിയാക്കുന്നു. അവൻ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്കും ഒരു ഗിഫ്റ്റ് നൽകാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു നിർത്തിയിട്ട് അടുത്തേക്ക് ചെന്ന് അവൾ അവൻ്റെ കവിളിലൊരു കിസ് നൽകുന്നു. നാളെ കാണാം എന്ന് പറഞ്ഞ് നാളത്തോടെ അകത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു. അവൻ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് പോയത്. അടുത്ത ദിവസം തമ്മിൽ കാണാമെന്ന് പറഞ്ഞ സമയത്തിന് ഒരുപാട് മുമ്പ് തന്നെ അവൾ റെഡിയായി നിൽക്കുന്നു. ചുഗോങ് തിരിച്ചെത്തിയിട്ട് ഇതുവരെ ചേട്ടനെ കാണാൻ പോയിട്ടില്ല. അയാളുടെ അസിസ്റ്റന്റ് സൺ പലതവണ ചുഗോങ്ങിനെ കാണാൻ ചെന്നെങ്കിലും സിയാൻ അവനെ അകത്തേക്ക് അടുത്തു വിട്ടില്ല. അതൊക്കെ അറിഞ്ഞപ്പോൾ ഹർഷാൻ നേരിട്ട് ചുഗോങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ ചുഗോങ് അത്ര സ്നേഹത്തോടെ ആയിരുന്നില്ല അയാളെ സ്വീകരിച്ചത്. ഇതുവരെ കാണാൻ ചെല്ലാതിരുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ട് പോലും അവൻ മറുപടി നൽകാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അദ്ദേഹം അവനെ പുറകിൽ നിന്ന് വിളിച്ച് ഇത്തവണ ട്രിബുലേഷനിൽ അവൻ അവൾക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിച്ചതിനെ കുറിച്ച് ചോദിക്കുന്നു. അവൻ അങ്ങനെ ചെയ്തത് കാരണം ഇതിനു മുമ്പ് പോയ 2 ട്രിബുലേഷനിലും അവൾ അവന് വേണ്ടി ജീവൻ ഉപേക്ഷിച്ചത് വഴി അവൻ്റെ പ്രൈമോർഡിയൽ സ്പിരിറ്റ് റിക്കവർ ആയത് ഈ ഒരൊറ്റ തവണ കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യം അവൻ അറിയാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. തൻ്റെ പ്രൈമോർഡിയൽ സ്പിരിറ്റ് റിക്കവർ ആകുമ്പോൾ അവളുടെ നശിക്കുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നവന് അങ്ങനെ മനസ്സിലാക്കുന്നു. അതറിഞ്ഞിരുന്നുകൊണ്ട് എന്തിനാണ് അവളെ വീണ്ടും വീണ്ടും ട്രിബുലേഷൻ അയച്ചത് എന്ന് ചോദിച്ച് അവൻ കുറ്റപ്പെടുത്തുന്നു. വലിയൊരു നേട്ടത്തിന് വേണ്ടി ചെറിയൊരു ദേവതയെ ബലി കൊടുത്തു എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവരുടെ ഈ സംസാരം കുറേ സമയം ചുഗോങ്ങിനെ കാത്തുനിന്നിട്ട് കാണാത്തത് കൊണ്ട് ക്ഷമയോടെ അവനെ അന്വേഷിച്ച് വന്ന സാങ്ഷി കേൾക്കാനിടയാകുന്നു. അവർ കാണാതെ അവൾ ഉടനെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ചുഗോങ് ചേട്ടൻ പറഞ്ഞതിനോട് യോജിക്കാതെ അദ്ദേഹത്തെ ശക്തമായി എതിർക്കുന്നു. ഒരു ദേവതയെ ബലി കൊടുത്തിട്ട് എനിക്കിപ്പോൾ പ്രൈമോർഡിയൽ സ്പിരിറ്റ് റിക്കവർ ആക്കണ്ട എന്ന് പറഞ്ഞ് അവനോടെ നിന്ന് പോകുന്നു.
അവൻ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് സാങ്ഷി അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടു എന്ന് അവൻ്റെ ഒരു ജോലിക്കാരൻ പറഞ്ഞത്. അവൻ ഉടനെ തന്നെ അവളെ അന്വേഷിച്ച് മാരേജ് ഭവനിലെത്തുന്നു. പക്ഷെ അവളവിടെ ഉണ്ടായിരുന്നില്ല. അവൻ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അവന് സാങ്ഷിയോടുള്ള ഫീലിംഗ്സ് ആത്മാർത്ഥമായി തന്നെയാണ് എന്ന് മാസ്റ്റർ അവനോട് ചോദിക്കുന്നു. ആത്മാർത്ഥമായി തന്നെയാണ് അവളെ ഇഷ്ടപ്പെടുന്നത് എന്നവൻ പറഞ്ഞപ്പോൾ എത്ര കാലം അതിന് നിലനിൽപ്പുണ്ടാവും, അവളൊരു സാധാരണ ദേവതയല്ലേ, നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ ആയുസ് ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ്റെ വംശത്തിൻ്റെ പ്രത്യേകതയായ ഒരു സോൾ പ്രൊട്ടക്റ്റിംഗ് സ്പെൽ അവളുടെ പ്രൈമോറിയൽ സ്പിരിറ്റിന്മേൽ ആക്റ്റീവാക്കാൻ ഉദ്ദേശിക്കുന്നതിനെ പറ്റി അവൻ പറഞ്ഞത്. ആ സ്പെൽ പ്രയോഗിച്ചാൽ പിന്നെ അവളുടെ പ്രൈമോറിയൽ സ്പിരിറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ പ്രൈമോറിയൽ സ്പിരിറ്റിൻ്റെ പകുതി അവളുടെ ഉള്ളിലേക്ക് ട്രാൻസ്ഫറായി അവളെ പ്രൊട്ടക്ട് ചെയ്യും. ട്രിബുലേഷന് പോകുമ്പോൾ പോലും അതിൻ്റെ തകരാറ് സംഭവിക്കില്ല. അതറിഞ്ഞപ്പോൾ മാസ്റ്റർക്ക് സമാധാനമാകുന്നുണ്ട്. അതിനുശേഷം അവൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. സ്റ്റാർ പ്ലാറ്റ്ഫോമിൽ തനിച്ചിരിക്കുകയായിരുന്നു അവൾ. അവൻ വന്നറിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് അടുത്തേക്ക് ചെല്ലുന്നു. നമ്മുടെ രണ്ടുപേരുടെയും പ്രൈമോറിയൽ സ്പിരിറ്റിൻ്റെ സോഴ്സ് ഒന്ന് തന്നെയാണ് എന്നെനിക്കറിയില്ലായിരുന്നു. ആദ്യത്തെ രണ്ട് തവണ നീ എനിക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിച്ചപ്പോൾ എൻ്റെ പ്രൈമോറിയൽ സ്പിരിറ്റ് റിക്കവറായെങ്കിലും നിൻ്റെതിന് തകരാറുണ്ടാക്കി എന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അവൻ പറയുന്നു. അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ അവൻ നിർബന്ധിക്കുന്നു. അവൾക്ക് ദേഷ്യമായിരിക്കുമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ തവണ അവൻ ഹൃദയം നൽകിയത് ഭൂമിയിൽ വെച്ച് തന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, പ്രൈമോറിയൽ സ്പിരിറ്റ് റിക്കവറാക്കാൻ വേണ്ടി കൂടിയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായിരിക്കുന്നു. ഇങ്ങനെ പ്രശ്നമുള്ളപ്പോൾ അവൻ്റെ പ്രൈമോറിയൽ സ്പിരിറ്റ് എങ്ങനെ റിക്കവർ ചെയ്യും എന്നോർത്താണ് അവൾക്ക് വിഷമം. ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ പ്രൈമോറിയൽ സ്പിരിറ്റ് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നവൻ പറയുന്നു. കയ്യിലെ ദൂമാർക്ക് കാരണം ഹോഷൻ അസഹനീയമായ വേദന അനുഭവിക്കുന്നുണ്ട്. കുറേ ബുക്കുകൾ റെഫർ ചെയ്തപ്പോൾ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഗ്രീൻ ഓഷ്യൽസ് എന്ന ജീവിയെ ഉപയോഗിച്ച് അടയാളം മായ്ക്കാൻ കഴിയും എന്ന ഒരു പരിഹാരം അയാൾ കണ്ടെത്തുന്നു. ദൂമാർക്കിനെ കുറിച്ച് മറ്റാർക്കും അറിയാത്തത് കൊണ്ട് മറ്റൊരാവശ്യത്തിനാണെന്ന് പറഞ്ഞ് അയാൾ തൻ്റെ അസ്ഥിനെ അത് ശേഖരിക്കാനായി പറഞ്ഞിരിക്കുന്നു. ചുക്കോങ് സാങ്ഷിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് നൽകാനായി അവളോട് കണ്ണടച്ചിരുന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചോളാം പറഞ്ഞിട്ട് അവൻ്റെ വംശത്തിൻ്റെ സോൾ പ്രൊട്ടക്റ്റിംഗ് സ്പെൽ അവളുടെ പ്രൈമോറിയൽ സ്പിരിറ്റിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ അവൻ്റെ ശ്രമം പരാജയപ്പെടുന്നു. അതെന്താണ് പരാജയപ്പെട്ടത് എന്ന് അവൻ ഉറക്കെ ചോദിക്കുന്നത് കേട്ട് അവൾ കണ്ണു തുറന്നപ്പോഴാണ് അവൻ കാര്യം പറഞ്ഞത്. ചിലപ്പോൾ ട്രിബുലേഷൻ കഴിഞ്ഞ് വന്ന് അവൻ്റെ പ്രൈമോറിയൽ സ്പിരിറ്റ് കുറച്ച് മോശമായിരിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞവൾ സമാധാനിപ്പിക്കുന്നു. അവൻ വീണ്ടും ശ്രമിച്ചു നോക്കാൻ തുടങ്ങിയാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വീണ്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞവൾ തടയുന്നു. അത് ബർത്ത്ഡേ ഗിഫ്റ്റായി നൽകാനാണ് അവൻ ഉദ്ദേശിച്ചിരുന്നത്. അതിന് കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവൻ്റെ ആത്മാർത്ഥത എത്രത്തോളമാണ് എന്ന് ഇപ്പോൾ നന്നായി അറിയാം. അത് തന്നെ ധാരാളമാണെന്ന് പറഞ്ഞവൾ സമാധാനിപ്പിക്കുന്നു. ലിയാൻ ട്രിബുലേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ മുതൽ അവൻ്റെ സ്വഭാവത്തിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട്. മുമ്പൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെട്ടിരുന്ന അവൻ ഇപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ കണ്ടാലും ക്ഷമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭൂമിയിൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി കൂടേണ്ടിരുന്നത് താൻ കൊല്ലം നടന്നിരുന്ന നിവാസ് ജോൺ ആണ് എന്ന് അവനിപ്പോൾ നന്നായി അറിയാം. അവനെ അന്വേഷിക്കാൻ ആളെ അയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എവിടെയാണെന്ന് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. ലുവോ അവനെ ഒളിപ്പിച്ചതായിരിക്കുമെന്ന് ലിയാൻ ഊഹിക്കുന്നുണ്ട്. സാക്ഷി പിന്നെയും ലിയ അന്വേഷിച്ച് ഫെയ്റ്റ് ബ്യൂറോയിൽ ചെന്നിരുന്നു. അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് വിധിദേവത അറിയിക്കുന്നു. പക്ഷേ ഇത്തവണ അവർക്ക് അടുത്ത ട്രിബുലേഷന് പോകാനുള്ള സ്റ്റോറി അവൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഫേസ്ബുക്ക് വിധിദേവത അവൾക്ക് നൽകുന്നു. ലീ പൊതുവെ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെയുള്ള അവൻ ഇത്ര നേരത്തെ തന്നെ തങ്ങളുടെ അടുത്ത ട്രിബുലേഷൻ സ്റ്റോറി എഴുതി വെച്ചിരിക്കുന്ന അവളുടെ മനസ്സിൽ സംശയമുണ്ടാക്കുന്നു. അതിനെക്കുറിച്ച് പറയാനേ അവൾ ചുഗോങ്ങിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവരുടെ കഴിഞ്ഞ ട്രിബുലേഷൻ ഫേസ്ബുക്ക് കംപ്ലീറ്റ് അല്ല എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടവരും അവൻ പറഞ്ഞത്. ആ ബുക്ക് അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിൽ അവൻ അവൾക്ക് ഹൃദയം നൽകുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ മലമുകളിൽ നിന്ന് അവനെയും കൊണ്ട് താഴേക്ക് ചാടുന്ന പേജൊക്കെ കീറിക്കളഞ്ഞിരുന്നു. അതെല്ലാം കൂടി കണ്ടപ്പോൾ ലീക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് അവൾ സംശയിക്കുന്നു. ഫേസ്ബുക്കിൽ അങ്ങനെ വിധി ചേഞ്ച് ആയതുകൊണ്ട് ലീ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടി കുറേ ആളുകളെ അയച്ചിരുന്നു. പക്ഷേ അവരിൽ നിന്നും ഇതുവരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയൊന്നും കിട്ടിയിട്ടില്ലെന്ന് ചുക്കങ്ങൾ അറിയിക്കുന്നു. അവന് മുമ്പ് വാക്കുകൾ കൊണ്ട് കടങ്കഥ പറയാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ക്ലൂ അടുത്ത ട്രിബുലേഷൻ ബുക്കിൽ കാണുമോ, അതിനുവേണ്ടിയായിരിക്കും അവൻ നേരത്തെ അത് റെഡിയാക്കിയത്. അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ, ഈ ട്രിബുലേഷൻ നമുക്ക് പ്രായപൂർത്തിയായ ശേഷമാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ നേരിട്ടതിന് പോയാൽ മാത്രമേ അവൻ എന്തെങ്കിലും ക്ലൂ വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് പോകാമെന്ന് അവൾ പറയുന്നു. പക്ഷേ സോൾ പ്രൊട്ടക്ഷൻ സ്പെൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് ഇപ്പോൾ ഭൂമിയിലേക്ക് പോകുന്ന അവളുടെ പ്രൈമോറിയൽ സ്പിരിറ്റിന് കൂടുതൽ നാശം വരുത്താൻ സാധ്യതയുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാതെ പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അവൻ പറയുന്നു. തൽക്കാലം അത് സംബന്ധിച്ച് അവൾ തിരികെ പോകുന്നുണ്ടെങ്കിലും ലീയെക്കുറിച്ച് ആലോചിക്കും തോറും അവൾക്കൊരു സമാധാനവും കിട്ടുന്നില്ല. അവനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ട്രിബുലേഷന് പോകാൻ താമസിക്കും തോറും അതിനെക്കുറിച്ചുള്ള ക്ലൂ കിട്ടാൻ വൈകുമെന്ന് ചിന്തിച്ച് അവൾ അപ്പോൾ തന്നെ ദിവൻവില്ലിനടുത്തേക്ക് പോകുന്നു. അവൾക്ക് പുറകെ തന്നെ ചുഗങ്ങും മടക്കുന്നുണ്ട്. അപ്പോഴും അവൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്കായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ലീ ഇപ്പോൾ എപ്പോഴേ അവൻ്റെ ജീവൻ റിസ്ക്കിലാക്കിയേനെ, അതുകൊണ്ട് ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ഭൂമിയിലേക്ക് ചാടുന്നു. തൊട്ടുപുറകെ തന്നെ അവനും പോകുന്നുണ്ട്. അങ്ങനെ അവർ നാലാമത്തെ ട്രിബുലേഷൻ എത്തുന്നു. ഇത്തവണ ഭൂമിയിലെത്തിയപ്പോൾ ഒരു വ്യത്യാസമുണ്ടായി എന്ന് മാത്രം. അവൻ അവളുടെ ശരീരത്തിലും അവൾ അവൻ്റെ ശരീരത്തിലുമാണ് എത്തിപ്പെട്ടത്. അവൾ ആ രാജ്യത്തെ രാജകുമാരിയാണ്, അവൻ ജനറലും. രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരാണ്, പക്ഷേ കടുത്ത ശത്രുതയിലാണെന്ന് മാത്രം. ഇപ്പോൾ തന്നെ അവനെ കൊല്ലാനായി അവൾ കുത്തിയിരിക്കുകയാണ്. അവൾക്കും ഇരുന്നിടത്ത് എഴുന്നേൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തോ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടാകണമെന്ന് ഇപ്പോൾ അവളുടെ ശരീരത്തിലുള്ള അവൻ ഊഹിക്കുന്നു. ഇങ്ങനെ പരസ്പരം കൊല്ലാൻ തയ്യാറാകണമെങ്കിൽ ഇവർ തമ്മിൽ എത്രമാത്രം ശത്രുതയിലായിരുന്നിരിക്കണമെന്ന് രണ്ടുപേരും പറയുന്നു. എന്തായാലും അവൻ അപ്പോൾ തന്നെ വൈദ്യനെ വിളിക്കാൻ ഓടി പോകുന്നുണ്ട്. കണ്ടീഷൻ ഒന്ന് നോർമലായി എഴുന്നേക്കാൻ കഴിഞ്ഞപ്പോൾ താൻ കാണാൻ എങ്ങനെയുണ്ടെന്ന് സാക്ഷി അവൻ്റെ കണ്ണിലൂടെ ശരിക്കും കണ്ട് ആസ്വദിക്കുന്നു. എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചും രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെ ശരീരം പരസ്പരം മാറിയിരിക്കുന്നതിനുള്ള സൊല്യൂഷനെ പറ്റി ആലോചിച്ചപ്പോഴാണ് കിസ് ചെയ്താൽ ചിലപ്പോൾ ശരിയായേക്കും എന്നവൾ പറഞ്ഞത്. ശ്രമിച്ചു നോക്കാമെന്ന് അവന് സമ്മതിക്കുന്നു. പക്ഷേ സ്വന്തം മുഖത്തേക്ക് നോക്കി അങ്ങനെ ചെയ്യാൻ അവന് പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ തന്നെ മുൻകൈ എടുത്ത്
എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അതിന് ശ്രമിച്ചു നോക്കുന്നു. പക്ഷേ അവൻ കണ്ണു തുറന്നിരിക്കുന്ന കണ്ടപ്പോൾ അവൾക്കും അതിന് പറ്റുന്നില്ല. അവനോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞിട്ട് വീണ്ടും ശ്രമിച്ചു നോക്കാൻ തുടങ്ങിയപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് ഫെങ് അവിടെ കൂടി വന്നത്. അവൻ്റെ വിളികാട്ടി ഞെട്ടി അവൾ താഴേക്ക് ഇരുന്ന് പോകുന്നുണ്ട്. മുട്ട് താഴ്ച നിരിച്ച് അവൾക്ക് നന്നായി വേദനിക്കുകയും ചെയ്യുന്നു. ജനറൽ ഭാര്യയുടെ മുന്നിൽ മുട്ടുകുത്തിരിക്കുന്നത് കണ്ടുകൊണ്ട് വന്ന ഫെങ് അന്തം വിടുന്നു. അവൾ പതുക്കെ കാലം തടവിക്കൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. രാജാവ് അത്യാവശ്യമായി അവനെ കാണാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. അതറിയിക്കാനാണ് ഫെങ് വന്നത്. കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കിസ് ചെയ്ത് പരസ്പരം ശരീരം മാറ്റാൻ പറ്റുമോ എന്ന് ഒന്നുകൂടി ശ്രമിച്ചു നോക്കുന്നതിനെ പറ്റി അവൾ അവനെ കണ്ണു കാണിക്കുന്നുണ്ടെങ്കിലും അത് നടക്കില്ല എന്ന മട്ടിൽ അവൾ തിരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ അവൾ തന്നെ ജനറലായി കൊട്ടാരത്തിലേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.